ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെജ് കറി സീരീസിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. മത്തങ്ങ കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറി നമുക്ക് ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മത്തങ്ങക്കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഒരു കപ്പ് നന്നായി പഴുത്ത മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികം കൂടരുത്. ഈ കഷ്ണങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അത്രയ്ക്കുള്ള വെള്ളം മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മത്തങ്ങ പോകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കറി നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇത് പകുതി കുക്കായിട്ടുണ്ട് ഇപ്പം തന്നെ. ഇനി നമുക്കൊന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് കൊടുത്താൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ മധുരം ഉണ്ടായിരിക്കും. ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട്. കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങക്കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നുംപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുംപരിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കറിയിലേക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള മത്തങ്ങക്കറി റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടും ഈ കറി. ഊണിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. ഫീഡ്ബാക്ക് തരണം. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് പകർത്താം. മത്തങ്ങ അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ കറി തയ്യാറാക്കുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കഷ്ണങ്ങളായിട്ട് തന്നെ മത്തങ്ങ കിടക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.